Hi friends, I am Arya Shankar. AS Media's latest informative video. Welcome. MG University's fourth allotment ne pattiyum admission procedures ne pattiyum aanu nammal indu discuss cheynathu. So let me start. Biruda Ekajalakam UG admission 4th allotment prasidhikarichu kazhinju. Allotment labhichavar ഇനിയുള്ള നിർദ്ദേശങ്ങൾ തീർച്ചയായും പാലിക്കേണ്ടതാണ്. 2020-2021 അക്കാഡമിക് വർഷം COVID-19 വൈറസ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രവേശന പ്രക്രിയ പൂർണ്ണമായും ഓൺലൈനായിരിക്കും നടത്തപ്പെടുക. അപേക്ഷകർ അലോട്ട്മെന്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തതിനു ശേഷം കോളേജുമായി ബന്ധപ്പെട്ട് കോളേജിൽ അടയ്ക്കേണ്ട ഫീസ് അടയ്ക്കുന്നതിനുള്ള ഓൺലൈൻ സംവിധാനത്തെ പറ്റി മനസ്സിലാക്കേണ്ടതും പ്രവേശനം 21/10/2020 4 മണിക്ക് മുമ്പാകെ കൺഫേം ചെയ്യേണ്ടതുമാണ്. നമുക്കറിയാം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ അല്ലാതെ എം ജി യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഓപ്പൺ ചെയ്ത് അതിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് യു ജി ക്യാപ്പിൻ്റെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഐഡിയും പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെന്റ് ചെക്ക് ചെയ്യാവുന്നതാണ്. 4th അലോട്ട്മെന്റാണ് 4th അലോട്ട്മെന്റാണ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. സോ അത് കൃത്യമായി തന്നെ ചെക്ക് ചെയ്യുക. അപേക്ഷകർ ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ് എന്നിവ ഉപയോഗിച്ച് അതായത് നിങ്ങൾ നിങ്ങളുടെ ആപ്ലിക്കേഷനും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് അലോട്ട്മെന്റ് സ്റ്റാറ്റസ് പരിശോധിക്കേണ്ടതാണ്. അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ സർവകലാശാലയിലേക്ക് അടയ്ക്കേണ്ടതായ ഫീസ് ഓൺലൈനായി അടയ്ക്കുക. അതായത് ജനറൽ വിഭാഗത്തിന് 1113 രൂപയും പട്ടികജാതി പട്ടികവർഗ വിഭാഗം അതായത് SC ST വിഭാഗത്തിന് 50 രൂപയുമാണ് ഫീസ് അടയ്ക്കേണ്ടതായിട്ടുള്ളത്. 4th അലോട്ട്മെന്റിൽ സ്ഥിരപ്രവേശനം മാത്രമേ ലഭ്യമാവുകയുള്ളൂ. 3 അലോട്ട്മെന്റുകളിൽ അതായത് നേരത്തെയുള്ള അലോട്ട്മെന്റുകളിൽ താൽക്കാലിക പ്രവേശനം എടുത്തവർ ഉൾപ്പെടെ അലോട്ട്മെന്റ് ലഭിച്ചവർ 21/10/2020 മുമ്പായി തന്നെ സ്ഥിരപ്രവേശനം എടുക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം അലോട്ട്മെന്റ് റദ്ദാക്കുകയാണ് ചെയ്യുക. സോ അലോട്ട്മെന്റ് ലഭിച്ചിട്ടുള്ള സ്റ്റുഡൻസ് നിങ്ങളുടെ പ്രൊഫൈലിൽ അലോട്ട്മെന്റ് മെമ്മോ ഉണ്ടാകും. ആ മെമ്മോ ഡൗൺലോഡ് ചെയ്യുക. അലോട്ട്മെന്റ് ലഭിച്ച കോളേജുകളുമായി ബന്ധപ്പെട്ട് കോളേജ് നിർദ്ദേശിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിലൂടെ കോളേജിൽ അടയ്ക്കേണ്ട ഫീസ് അടയ്ക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ TC കോൺടാക്ട് സർട്ടിഫിക്കറ്റ് അതായത് നിങ്ങളുടെ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ളവ തപാൽ മുഖേനയോ മറ്റ് സാധ്യമായ മാർഗങ്ങളിലൂടെയോ പ്രവേശനമെടുത്ത് 15 ദിവസത്തിനകം ഓർക്കുക 15 ദിവസത്തിനകം കോളേജിൽ എത്തിക്കേണ്ടതാണ്. പ്രവേശനമെടുത്തവർ കോളേജുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ പ്രവേശനം വേരിഫൈ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തേണ്ടതും അപേക്ഷയിൽ ലോഗിൻ ചെയ്ത് കൺഫർമേഷൻ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കേണ്ടതുമാണ്. 1, 2, 3 അലോട്ട്മെന്റുകളിൽ താൽക്കാലിക പ്രവേശനം എടുത്തവർക്ക് 4th അലോട്ട്മെന്റിലും അതേ അലോട്ട്മെന്റ് തന്നെയാണ് വന്നതെങ്കിൽ അവർ 21-ാം തീയതിക്ക് മുമ്പും തന്നെ സ്ഥിരപ്രവേശനം എടുക്കാത്ത പക്ഷം അലോട്ട്മെന്റ് റദ്ദാക്കപ്പെടും. സോ 21-നുള്ളിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ ടെമ്പററി അലോട്ട്മെന്റ് പെർമനന്റ് അലോട്ട്മെന്റ് ആക്കി മാറ്റുക. 1-ാം ഓപ്ഷനിൽ അലോട്ട്മെന്റ് ലഭിക്കാത്ത SC ST അപേക്ഷകർക്ക് T വിഭാഗക്കാർക്കുമുള്ള പ്രത്യേക അലോട്ട്മെന്റ് 1 വരെ താൽക്കാലികമായി തുടരാവുന്നതാണ്. അലോട്ട്മെന്റ് ലഭിക്കുന്നവർ കോളേജുകളിൽ ഓൺലൈനായാണ് പ്രവേശനം എന്നതിനാൽ 21-ാം തീയതി 4 മണിക്ക് വൈകുന്നേരം 4 മണിക്ക് മുമ്പായി തന്നെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിക്കണം. നിങ്ങളുടെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് എല്ലാം തന്നെ വൈകുന്നേരം 4 മണിക്കുള്ളിൽ 21-ാം തീയതി വൈകുന്നേരം 4 മണിക്കുള്ളിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. അങ്ങനെ പൂർത്തീകരിക്കാത്തവരുടെ അലോട്ട്മെന്റ് ക്യാൻസൽ ചെയ്യപ്പെടും. പിന്നീട് നിങ്ങൾക്ക് ആ അലോട്ട്മെന്റ് ലഭിക്കുന്നതായിരിക്കില്ല. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ബിരുദ പ്രവേശന ക്ലാസ്സുകൾ അതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ സ്റ്റാർട്ട് ചെയ്യപ്പെടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ 21-ാം തീയതിക്കുള്ളിൽ തന്നെ 4 മണിക്ക് മുമ്പാകെ തന്നെ നിങ്ങളുടെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്യുക. സോ 4th അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് അലോട്ട്മെന്റ് ചെക്ക് ചെയ്യാവുന്നതാണ് പ്രൊഫൈലിൽ. സോ ഈ ഒരു അലോട്ട്മെന്റിൽ അലോട്ടഡ് ആയിട്ടുള്ള എല്ലാ സ്റ്റുഡൻസിനും കൺഗ്രാറ്റ്സ്. നിങ്ങൾ തീർച്ചയായും 21-ാം തീയതിക്കുള്ളിൽ തന്നെ നിങ്ങളുടെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പുതിയ പുതിയ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.